നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അബദ്ധങ്ങളുടെ ഘോഷയാത്രയാണ്. യുദ്ധം തുടങ്ങിയ ദിവസം മലയാളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമമായിട്ടുള്ള മാതൃഭൂമി അന്ന് യുദ്ധരംഗങ്ങളാണ് എന്ന് പറഞ്ഞ് കാണിച്ചത് കുട്ടികൾ കളിക്കുന്ന ഒരു ഗെയിമിലെ ഒരു വാർ ഗെയിമിലെ കുറച്ച് രംഗങ്ങളാണ്. അബദ്ധം പറ്റിയതിന് ശേഷം അവർ പിന്നെ വന്ന് മാപ്പൊക്കെ പറയുകയുണ്ടായി. ഇപ്പോൾ ഇതാ ഇന്ന് അബദ്ധം പറ്റിയിരിക്കുന്നത് മറ്റൊരു ടീമിനാണ്. അതും മലയാളത്തിലെ മറ്റൊരു പ്രമുഖ മാധ്യമമാണ്. ആരാണെന്നല്ലേ നിങ്ങളൊന്ന് കണ്ടുവെക്ക്. ഉക്രൈൻ തലസ്ഥാനമായ കീവ് പിടിക്കാൻ ആക്രമണം ശക്തമാക്കി ഇന്ത്യ. കണ്ടല്ലോ കേട്ടല്ലോ, ഉക്രൈനിൽ യുദ്ധം തുടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ യുദ്ധം നടത്തുന്നത് ഇന്ത്യയാണെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോടൊരു കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾ ഇതുപോലെ ചിലർക്കൊക്കെ ചില നാക്ക് വരാം, രാഷ്ട്രീയ നേതാക്കളാവട്ടെ അല്ലെങ്കിൽ ചില സിനിമാക്കാരാവട്ടെ, അവർക്കൊക്കെ പറ്റുന്ന ചില നാക്ക് പിഴകളൊക്കെ എടുത്തിട്ട് കോമഡിയെ ഒക്കെ ചേർത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ചേർത്ത് വലിയൊരു പ്രോഗ്രാമായിട്ട് തന്നെ അവതരിപ്പിച്ച് നിങ്ങൾ ഒരുപാട് വ്യൂവേഴ്സിനെയൊക്കെ നേടാറുണ്ട്. അതേ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്കുമൊക്കെ പറ്റും എന്ന് മനസ്സിലായില്ലേ. ഇതാണ് ഈ 32 വലിനിടയ്ക്ക് കിടക്കുന്ന ഒരു നാക്കാണ്, ചിലപ്പോൾ ആർക്കും അബദ്ധമൊക്കെ പറ്റാം. പക്ഷേ ഇതേപോലുള്ള അബദ്ധമൊന്നും പറ്റരുത് കേട്ടോ. ഉക്രൈനിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന റഷ്യയാണ്, അല്ലാതെ ഇന്ത്യ ഒന്നുമല്ല. ഇന്ത്യ അവിടെ പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള വാർത്തയൊന്നും ഇങ്ങനെ ലൈവിൽ വന്നിരുന്ന് വിളിച്ചു പറയാൻ പാടില്ല. ഇനി വേറൊരു രസകരമായിട്ടുള്ള വീഡിയോ കൂടെ കാണിക്കാം. ആളെ നിങ്ങൾക്കെല്ലാം അറിയാം, ആജീവനാന്ത ഭാവി പ്രധാനമന്ത്രിയായിട്ട് ചില മാധ്യമങ്ങൾ തന്നെ വായിച്ചിരിക്കുന്ന ആളാണ്. കണ്ടു നോക്കുക. അങ്ങനെ ഇന്നത്തെ ദിവസം വൈറലായ രണ്ട് ചെറിയ വീഡിയോകളാണ് ഞാനിപ്പോൾ കാണിച്ചത്. അതിനൊപ്പം തന്നെ നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങൾ ഇത്തവണ എന്താണെന്ന് അറിഞ്ഞുകൂടാ, വളരെ സംയമനത്തോടുകൂടി അവർ വാർത്തകൾ അറിയിക്കുന്നുണ്ട്. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും അന്യരാജ്യങ്ങളിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിനെയും ഇന്ത്യ എംബസിനെയൊക്കെ കുറ്റപ്പെടുത്താൻ വേണ്ടിയൊക്കെ അവർ ശ്രമിക്കാറുണ്ട്. അത് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് അവർ അതിന് മുതിരുന്നില്ല. ഒരുപക്ഷെ നിരന്തരം രാജ്യവിരുദ്ധമായിട്ടുള്ള വാർത്തകൾ കൊടുത്ത് മീഡിയ വൺ എന്നൊരു ചാനലിന് പണി കിട്ടിയത് കൊണ്ടാണോ എന്നറിയില്ല, മനോരമയ്ക്ക് എന്ത് പറ്റി എന്നറിഞ്ഞുകൂടാ, വലിയ നിയന്ത്രണത്തിലും സംയമനത്തിലൊക്കെയാണ് അവർ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പതിവ് കുത്തിത്തിരിപ്പുകളൊക്കെ അവർ വേഷം നടത്തുന്നുണ്ട് അവിടെയുള്ള മലയാളികൾ. സ്വാഭാവികമായിട്ടും നമ്മുടെ മലയാളികളെപ്പറ്റി പറയുമ്പോൾ പറയാതെ വയ്യ. മറ്റുള്ളവർ തരുന്ന ഔദാര്യം പോലും സ്വന്തം അവകാശമാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു ജനതയാണ് മലയാളി. അത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയൊരു മനസ്ഥിതി അവരിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അതും സത്യമാണ്. മറ്റൊരു രാജ്യത്ത് ചെന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ അവിടെ പെട്ടുപോയി, യുദ്ധം, അവിടെ യുദ്ധം തുടങ്ങിയിരിക്കുന്നു, ആ അവസ്ഥയോട് പൊരുത്തപ്പെടുകയാണ് വേണ്ടത് ആദ്യം. അല്ലാതെ ഇപ്പോൾ നമ്മൾക്ക് നോക്കിയാൽ അറിയാം, ചാനലിൽ വന്നിരുന്ന ഓരോരുത്തരും വിളിച്ചു പറയുന്നത് ആണാവട്ടെ പെണ്ണാവട്ടെ, ഇവിടെ വാഷ്റൂമില്ല, അല്ലെങ്കിൽ വെള്ളമില്ല, ഭക്ഷണമില്ല, കാശില്ല, ഈ ദരിദ്ര കണക്ക് മാത്രമേ അവർക്ക് പറയാനുള്ളൂ. അങ്ങനത്തെ അവസ്ഥയല്ല എന്നവർക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല, ശീലിച്ചുപോയി. അതാണ് എത്രയും പെട്ടെന്ന് ജീവൻ ബാക്കിയുണ്ടല്ലോ, അതും കൊണ്ട് രക്ഷപ്പെട്ട് സ്വന്തം നാട്ടിലേക്ക് വരിക എന്ന് തന്നെ ആയിരിക്കണം ആദ്യത്തെ പരിഗണന. അല്ലാതെ ചാനൽ മൈക്കോ അല്ലെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ അയ്യോ എൻ്റെ കയ്യിലൊന്നുമില്ല, എനിക്ക് ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല, എനിക്ക് അതില്ല ഇതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ എന്താ പറയുക, അതിനൊന്നും അതൊക്കെ പറയേണ്ട ഭാഷ വേറെയാണ്, അത് എന്തായാലും ഞാൻ പറയുന്നില്ല. ബാക്കിയുള്ള മലയാളിയെ കൂടെ നാണം കെടുത്തരുത് എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ, നിരന്തരം കാണുന്നതാണത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ കുട്ടനാട് ഏരിയയിലുള്ള കുറച്ച് ആളുകൾ വർഷാ വർഷം വെള്ളപ്പൊക്കത്തിൻ്റെ ആയിട്ടുള്ള ചില കെടുതികൾ അനുഭവിച്ചിട്ടുണ്ട്. ഇതിലുമൊക്കെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. ബാക്കി മലയാളികൾക്കൊന്നും ഏതെങ്കിലും ദുരന്തമോ യുദ്ധമോ അതിൻ്റെ കെടുതിയോ ഒന്നും അനുഭവിക്കേണ്ട ഇതുവരെയും ജീവിതത്തിൽ വന്നിട്ടില്ല. അതിൻ്റെയൊക്കെ ഒരു കുറവുണ്ട്. കണ്ട നാട്ടിലൊക്കെ പോയി കിടന്നിട്ട് അവിടെയും ഇതുപോലുള്ള സമയത്തും എല്ലാ സൗകര്യങ്ങളും കിട്ടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കടന്ന കൈയാണ്. എംബസിക്ക്, നമ്മുടെ ഇന്ത്യൻ എംബസിക്കും അവിടെ പ്രവർത്തിക്കാൻ ഒരു പരിമിതിയുണ്ട്, അതും യുദ്ധസമയത്ത്. ഇവർ ഏത് ബംഗറിലാണെന്നോ ഏത് ക്യാമ്പിലാണെന്നോ അറിയാതെ ഇവിടൊക്കെ അവർ തപ്പിപ്പിടിച്ച് വരികയും മഞ്ഞളും എടുത്തു മഞ്ഞളും കയറ്റിക്കൊണ്ടൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കടന്ന കൈയാണ് കേട്ടോ. ഇതൊക്കെ ഒരുപാട് ആൾക്കാർ കാണുന്നതാണ്. മുൻപൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കും ഒരു സഹതാപമൊക്കെ തോന്നുമായിരുന്നു. ഇപ്പോൾ ഈ ഒരു ദുരന്ത മുഖത്ത് ഇങ്ങനെ ജീവനും കയ്യിൽ വാരിയെടുത്തുകൊണ്ട് ഓടുന്ന കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ ഈ പയ്യാഴം പറയുന്ന ഈ ദാരിദ്ര്യമൊക്കെ പറയുന്നതോടെ കേൾക്കുമ്പോൾ ഉള്ള ആ സിമ്പതിയും കൂടെ നഷ്ടപ്പെടുത്തേ ഉള്ളൂ എന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. മലയാളിയുടെ വില കളയരുത്,
അന്യനാട്ടിലൊക്കെ മുൻകാലങ്ങളിലുള്ള നമ്മുടെ പൂർവികർ ഉണ്ടാക്കി തന്നിരിക്കുന്ന ഒരു വിലയുണ്ട്. ഈ പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾ ഇതെല്ലാം തുലയ്ക്കുമെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഉക്രൈൻകാരൻ്റെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു മലയാളിയുടെ വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിനൊക്കെ എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഇങ്ങനെയൊന്നും അല്ല മലയാളികൾ മറ്റു രാജ്യത്ത് പോയാൽ പെരുമാറേണ്ടത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് നിങ്ങൾക്ക് പറഞ്ഞാൽ ഇന്ന് 3,262 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മരണം 9. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 7.81%. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.